പറയുന്നു. ഒരു വിവാദം ഇങ്ങനെ റോബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, പറയുന്നവര് പറയും. ഇനി എല്ലായിടത്തും പോയി പറയാന്ന് പറയുന്നത് സത്യം പറയാം വേണ്ട. ഇപ്പൊ എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ ബിലീവ് ചെയ്യട്ടെ, ഞാൻ എങ്ങനെയാണെന്നുള്ളത് ആൾക്കാരെ അറിയുന്നവരെ അറിയട്ടെ, മനസ്സിലായില്ലേ. ഇപ്പൊ ഓരോരുത്തർ ഞാൻ പറയട്ടെ, ഓരോരുത്തരടുത്തും പോയിട്ട് എനിക്ക് ഇൻഡിവിജ്വലി പോയിട്ട് പറയാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെയാണ്. ഞാൻ എന്നെ ബിഗ് ബോസ് തൊട്ട് കാണാൻ തുടങ്ങിയ ആൾക്കാർ, മനസ്സിലായില്ലേ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ വിവാദങ്ങളുണ്ട്. ഇപ്പൊ നാളെ ഒരു സമയത്ത് വന്നിട്ട് ബ്രോ ഭയങ്കര മോശക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോയില് വിശ്വാസം ഉള്ളിടത്തോളം കാലം ബ്രോ അത് തിരുത്തി പറയേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ. സീ, ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞ കണക്ക് ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, ഒരുപാട് പോസിറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു സാധാരണക്കാരനാണ്, മനസ്സിലായില്ലേ. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഈ രണ്ട് മൂന്ന് പേർ ഒഴിച്ച് എന്നെ ചുറ്റിപ്പറ്റി ഒരുപാട് പേരുണ്ട്, മനസ്സിലായി. ഞാൻ ഇൻട്രാക്ട് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത്, ഏതെങ്കിലും ഒരാൾ വന്ന് സംസാരിക്കട്ടെ ഞാൻ മോശക്കാരനാണ്. ഞാൻ ഈ ലോകത്ത് മുമ്പേ ഉണ്ടല്ലോ, 10-32 ഇപ്പോൾ 33 വയസ്സാണ് പറയും, ഇത്രയും വർഷമായിട്ടുണ്ടല്ലോ, മനസ്സിലായില്ലേ. പെട്ടെന്ന് ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം വന്ന് കുറച്ച് പേര് വന്നിട്ട് എൻ്റെ കൂടെ കൂടിയിട്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പ്രസക്തി ഇല്ല. പറയുന്നവർ പറയട്ടെ, അവരെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി അവർ പറയട്ടെ. അതിപ്പോൾ നമ്മൾ വന്ന് പ്രതികരിക്കേണ്ട കാര്യമാണെങ്കിലല്ലേ പ്രതികരിക്കേണ്ടിയുള്ളൂ. പ്രതികരിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാതിരിക്കണം, അവർ പറഞ്ഞിട്ട് പോകും, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യാനാ? അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ആരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കൂട്ടി തലയിട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. ശ്രമിക്കുന്നുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ടല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റ് തന്നെയാണ്. കാരണം ഇവനെ വളരാൻ അനുവദിച്ചുകൂടാന്നുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തൊക്കെ എനിക്ക് പറയേണ്ട കാര്യം, ഞാൻ എൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ, മനസ്സിലായില്ലേ. നമ്മുടെ വഴിക്ക് പോകാനായിട്ട് വിടുക, അത്രേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി സംസാരിച്ച് സോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പുതിയൊരു ന്യൂസ് അല്ല. അന്ന് പറയാൻ തയ്യാറില്ലാത്ത ആൾ ഇന്ന് ഇവിടെ വന്ന് നിന്ന് പറയണത് അത്രേ ഉള്ളൂ. സീ, നമ്മൾ അതിന് പ്രതികരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പ്രതികരിച്ചാൽ മതി. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ക്ലാരിറ്റി വരുത്തണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇന്നലെ ചെറിയൊരു സ്റ്റോറി കണ്ടിട്ടില്ല, അതിന്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് മെസ്സേജസ് വന്നു, എന്താണ് സത്യം എന്താണ് സത്യം വേണ്ടി മാത്രം. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞ് എന്താണെന്നറിയോ, ഇത് ഞാൻ ഇനി റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യണോ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ റിയാക്ട് ചെയ്ത് അടുത്തടുത്തൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാലപ്പടക്കം പോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പോകും. അതിന് നമുക്ക് താല്പര്യമില്ല. അവിടെ നമ്മൾ സ്റ്റോപ്പിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോ പ്രതികരിച്ചില്ലെങ്കിൽ അടുത്തൊരു ഇതില്ല, അവിടെ തീർന്നു അല്ലേ. ഞാനിപ്പോൾ അതിന് റിയാക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക ചെയ്യുമ്പോഴാണ് അടുത്ത ഇനി കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ ചുള്ളിയിൽ ആരും ഫേമസ് ആവണ്ട, മനസ്സിലായില്ലേ. ഞാൻ കഷ്ടപ്പെടുന്നുണ്ടാക്കി ഞാൻ തന്നെ അനുഭവിച്ചോളാം, മനസ്സിലായില്ലേ. പിന്നെ അതിൽ ഇപ്പോൾ വേറെ ആരും കയറിയിട്ട് അതിൽ എന്താ പറയേണ്ടത്, അതിൻ്റെ ഒരു പങ്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല അല്ലേ. കഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾക്കൊക്കെ ബിഗ് ബോസിന് മുമ്പ് എന്നെ പലർക്കും എന്നെ അറിയത്തില്ലായിരിക്കും. കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്. ഇനി അങ്ങോട്ടാണെങ്കിലും ഒറ്റയ്ക്ക് തന്നെ നിന്ന് പോരുതും, മനസ്സിലായില്ലേ. എനിക്കിപ്പോൾ കൂടെ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും വേണമെന്നില്ല, മനസ്സിലായി. ഇതേപോലെ എപ്പോഴും ഈ പിടിച്ച കണക്ക് കൂടെ നിൽക്കാൻ ഒരാൾ മാത്രം മതി, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. സോ അതുപോലെ ബിഗ് ബോസിന് അടുത്ത പുതിയ സീസൺ വരുന്നുണ്ട്. അതിൻ്റെ പ്രൊമോയില് ചെന്നു കാണിച്ച് എനിക്ക് ഇറങ്ങി നിന്നിട്ട് കുറേ ആൾക്കാർ അതിനെ വിമർശിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ ബ്രോ, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, എന്നാലും ഏക്ഷനേറ്റ് അത് ഒന്ന് പറഞ്ഞല്ലോ, അതിന് വലിയ കാര്യമില്ലേ. സീസൺ 4 കഴിഞ്ഞ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് തീരുമെന്ന് പറഞ്ഞ കാര്യം, സീസൺ 5 പ്രൊമോയിൽ ചെറിയ ഒരു പേര് അല്ലെങ്കിൽ അതിൽ ജസ്റ്റ് ഒരു കാര്യം പറയുമെന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് നല്ല കാര്യം ചെയ്താലും അയാൾ നല്ലതല്ലെന്നേ പറയുള്ളൂ, മനസ്സിലായി. അതിലൊന്നും എനിക്ക് ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിച്ചോ. ഇപ്പം എന്നെ തറി പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്, മനസ്സിലായില്ലേ. ഇപ്പം സിനിമയുടെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞത്, ഈ ഒരാഴ്ച ഞാനൊരു അപ്ഡേറ്റ് കൊടുക്കും, മനസ്സിലായോ. ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യും, എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അല്ലേ. എനിക്കൊരു സിനിമ പിടിക്കണമെങ്കിൽ സിനിമ പിടിക്കാൻ പറ്റുമില്ലേ? പറ പറ്റുമല്ലോ, ഇത് പറ്റും എന്ന് പറയാനുള്ള എല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നണം, മനസ്സിലായില്ലേ. ഞാൻ ബിരിയാണി കഴിക്കണോ, ഞാൻ മീൽസ് കഴിക്കണോ, ചപ്പാത്തി കഴിക്കണോ, എന്ത് കഴിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഏത് സമയത്ത് കഴിക്കണോ ഞാൻ തീരുമാനിക്കും. എനിക്ക് സിനിമ പിടിക്കണമെന്ന് തോന്നിയ സമയത്ത് ഞാൻ പിടിക്കും. അത് ആരും എൻ്റെ അടുത്ത് പറയണ്ട. ഇവനെ എൻ്റെ അച്ഛൻ വന്നിട്ട് നീ അത് ചെയ്യടാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയാലേ ഞാൻ ചെയ്യത്തുള്ളൂ, മനസ്സിലായില്ലേ. എനിക്ക് ആരെയും പ്രൂവ് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ ആരെയും എന്താ പറയുക, അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ സാറ്റിസ്ഫാക്ഷനും എൻ്റെ ലൈഫാണ് ഇത്. സോ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യത്തിൽ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ചെയ്യേണ്ട രീതിക്ക് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. കാരണം എൻ്റെ ലൈഫാണ്, എൻ്റെ ലൈഫിൽ അനാവശ്യമായിട്ട് ഇൻറ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. ദിസ് ഇസ് മൈ ലൈഫ്. ഓക്കെ, ഹാപ്പി അല്ലേ?